കുറേ നേരം നടന്ന് ക്ഷീണിച്ചപ്പം ഞാൻ ട്രാവലേറ്ററിൽ ഇരുന്ന് യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പം സിംഗപ്പൂരാണ് ഉള്ളത്. ഇവന്തോ അൾട്ടിമേറ്റ് ഫൺ എൻ്റർടൈൻമെൻറ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഒരു ടിപ്പിക്കൽ കേരളൈറ്റിൻ്റെ ട്രാവൽ ഐറ്റിനറിയുന്ന സെൻഡോസ് ഐലൻഡ് എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ എന്തൊക്കെ പെയ്ഡാണ്, എന്തൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാം സെൻഡോസ ഐലൻഡിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൂന്ന് ഓപ്ഷൻസ് ആണ് സെൻട്രൽ സൈലൻഡിലേക്ക് പോകാനുള്ള. ഒന്നെന്ന് പറയുന്നത് ബ്രോഡ് വാക്ക്, നടന്നു പോവാം. ഞാൻ നടക്കുന്ന പോലെ കണ്ടില്ല, ട്രാവലേറ്റർ കണ്ട് ട്രാവലേറ്ററിൽ നടന്നു പോവാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ മോണോ റെയിൽ ഉണ്ട്, മോണോ റെയിൽ വഴിയും പോവാം. മോണോ റെയിലാണെങ്കിൽ നാലോ അഞ്ചോ ഡോളറാണ് വില. റൈറ്റ് സൈഡിൽ കണ്ടില്ല നിങ്ങൾ? കണ്ടില്ല കേബിൾ കാറ്? ആ കേബിൾ കാർ വഴി നിങ്ങൾക്ക് പോവാം. കേബിൾ കാർ വഴി പോകുമ്പോൾ ഭയങ്കര പിക്ചർസ്ക്യൂ ലൊക്കേഷൻ ആയിരിക്കും, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ ഞാനിപ്പം 20 മിനിറ്റിൻ്റെ വാക്കിംഗ് ആണ്, ബ്രോഡ് വാക്ക് എന്ന് പറയും. വിവോ സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഹാർബർ ഫ്രണ്ട് MRT സ്റ്റേഷനിൽ നിന്ന് വിവോ സിറ്റി മോളിലേക്ക് വരിക. വിവോ സിറ്റി മോളിൽ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡർ വാക്കായി. ബോർഡർ വാക്ക് ട്രാവലേറ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് നടന്നിട്ട് പോവാം, കാഴ്ചകളൊക്കെ കണ്ടിട്ട്. നടന്നുകൊണ്ടിരിക്കുമ്പം ഓരോ പോയിന്റിലും എത്ര മീറ്റർ ബാക്കിയുണ്ട് നടക്കാനുള്ള ഡീറ്റെയിൽസിനെ കൊടുത്തിട്ടുണ്ടാവും. സോ അത് ഇൻസ്പയറിംഗ് ആണ്. മാത്രമല്ല, നിങ്ങൾ നടക്കണ്ട, ഒരുപാട് ട്രാവലേറ്റർ ഉണ്ട്. ട്രാവലേറ്ററിലൂടെ മെല്ലെ മൂവ് ചെയ്താൽ മതി. അതിൻ്റെ ആ ഒരു മോട്ടറിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള വഴിയാണ്, ഫുള്ളി കവേർഡാണ്. സോ മഴയോ വെയിലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. രണ്ട് ബ്രിട്ടീഷ് മിലിറ്ററി ബേസ് ആയിരുന്നു ഈ ഒരു സെൻറ്റോസ ഐലൻഡ് എന്ന് പറയുന്നത്. 1972 സിംഗപ്പൂർ ഗവൺമെൻറ് ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തു. പിന്നെ അവർ കംപ്ലീറ്റ്ലി ഇത് റീഡിസൈൻ ചെയ്തു. കുറേ അട്രാക്ഷൻസും കുറേ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും കൊണ്ടുവന്നു. അതിൽ ഒന്നായിരുന്നു ഒരു ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡ് എന്ന് പറയുന്നത്. അത് ചെയ്തിരിക്കുന്നത് മലേഷ്യൻ ഗ്രൂപ്പായിട്ടുള്ള ഗെൻതിങ് ഹൈലാൻഡ്സ് ആണ്. അവരുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് ഇവിടെ ഉള്ള ഇപ്പം റിസോർട്സ് വേൾഡ് എന്ന് പറയുന്നത്. അവരെ പോലെ തന്നെ വേറെയും ഒരുപാട് അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. വാക്സ് മ്യൂസിയംസ് ഉണ്ട്, നേച്ചർ ഡിസ്കവറീസ് ഉണ്ട്, മെഗാ അഡ്വെഞ്ചർ പാർക്സ്, ഗോൾഫ് കോഴ്സസ്, ഹോട്ടൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈയൊരു ഐലൻഡിൽ ഉണ്ട്. ഞാനിങ്ങനെ ബ്രോഡ് വാക്കിൽ നടക്കുമ്പം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി നടക്കും. അപ്പം ഞാൻ കണ്ടപ്പം, തമ്മിൽ കണ്ടപ്പം ഞാൻ ഇവരെ കാണാത്തൊരു കാര്യമാണ്. ഇത് ആക്ച്വലി ഓറഞ്ച് ആണ് ഇവിടെ ഉള്ളത്. ഈ ഓറഞ്ച് $3 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഗ്ലാസ് ആയിട്ട് തരും. വെറും $3 മാത്രമേ ഉള്ളൂ. ആ ഓറഞ്ച് സ്ക്വീസ് ചെയ്ത് ഒരു ജ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ ബാക്കിൽ കാണുന്നതാണ് SEA എക്വോറിയം എന്ന് പറയുന്നത്. ഇത് വൺ ഓഫ് ദി ഏഷ്യയിലെ ബെസ്റ്റ് എക്വോറിയംസിൽ ഒന്നാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. ഇതും നമ്മുടെ റിസോർട്സ് വേൾഡ് ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡിനുള്ളൊരു സംഭവമാണ്. പക്ഷേ അത് പെയ്ഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ വരികയാണെങ്കിൽ ചെയ്യണം, കാരണം ഒരുപാട് ഡിഫറെൻറ്റ് ഫിഷസിനെ കാണാൻ പറ്റും. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സോ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ റിസോർട്ട് വേൾഡിൻ്റെ ഉള്ളിൽ, അതായത് യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെയും കസിനോസിൻ്റെയും ഒക്കെ എടുത്ത് ഒരു ബോക്സ് ഓഫീസ് തിയേറ്റർ ഉണ്ട്. സോ നിങ്ങൾക്ക് സിനിമയും ഇവിടെ വന്നിട്ട് കാണാവുന്നതാണ്. ഈ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. തിയേറ്റർ, കസിനോ, ആ തീം പാർക്ക്, അങ്ങനെ എല്ലാം. നിങ്ങൾ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ കസിനോ. കസിനോ എന്ന് പറയുന്ന ചൂതാടുന്ന സ്ഥലം, ഗാംബ്ലിംഗ് പ്ലേസ്. ഇവിടെ മലേഷ്യ ബേസ്ഡ് ആയിട്ടുള്ള ഗെൻതിങ് ഹൈലാൻഡ്സ് പറഞ്ഞിട്ടുള്ള വേൾഡിൽ മൊത്തം കസിനോ യൂണിറ്റ്സ് ഉള്ള ആ സെയിം ആൾക്കാർ തന്നെയാണ്. ചൈനീസ് പീപ്പിളാണ്. ചൈനീസാണ് ഗാംബ്ലിങ്ങിൽ ബെസ്റ്റ് കേട്ടോ. മാത്തമാറ്റിക്സിലും ഗാംബ്ലിങ്ങിലൊക്കെ അവരെ ബെസ്റ്റാണ്. സോ അവരെ തന്നെ ഒരു ഇവരെ മൊത്തം ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോ മൊത്തമായിട്ടുള്ള ഈ ഇൻറ്റഗ്രേറ്റഡ് ഐലൻഡ് എന്ന് പറയുന്നത് ഇതേപോലെ ആ ഗെൻതിങ് ഹൈലൻഡ്സ് തന്നെയാണ്. ഇവിടെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് റിസോർട്സ് വേൾഡ് RW, റിസോർട്സ് വേൾഡ് സെൻറ്റോസ് ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. സോ അവരെ ഈ ഒരു കസിനോയിൽ കയറുന്നതിന് പാസ്പോർട്ട് മാത്രം മതി, പക്ഷേ ലഗേജ് അകത്ത് കയറ്റില്ല. മാത്രമല്ല ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല.
വയാൻ മലേഷ്യയിലെ ഗെന്തിങ്ങിൽ പോയിട്ട് ഗാംബ്ലിങ്ങിനുള്ളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല ഉള്ളിൽ പോകാൻ, മാത്രമല്ല പൈസ കളയാനില്ല, അതുകൊണ്ട് പോകുന്നില്ല. പക്ഷേ ഇവിടെ വരികയാണെങ്കിൽ യു ഷുഡ് ട്രൈ, ഇഫ് യുവർ ഫസ്റ്റ് ടൈം മീൻസ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം നമുക്ക് ലക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സിംഗപ്പൂർ സിറ്റിസൻസിന് ഇവിടെ ഒരു ലെവി ഉണ്ട്, ആ എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കയറാൻ പറ്റുള്ളൂ. വേറൊരു ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലേഷ്യയിലെ ഗെന്തിങ് ഐലൻഡിലുള്ള കസിനോയിൽ അവിടുത്തെ ലോക്കൽസിൻ്റെ മുസ്ലിംസിന് കയറാൻ പറ്റില്ല, ഇറ്റ്സ് പ്രോഹിബിറ്റഡ് ബൈ ലോ. ഒന്ന് ആലോചിച്ച് നോക്കണേ, 60% പോപ്പുലേഷന് മലേഷ്യയിലെ ഗെന്തിങ് ഐലൻഡിലുള്ള കസിനോയിൽ കയറാൻ പറ്റില്ല. ഇവിടെ ആ പ്രശ്നം ഇല്ല എനിക്ക് തോന്നുന്നുട്ടോ. ഇവിടെ അങ്ങനത്തെ കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും കയറാം. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ റിലീജിയൻ ഓർ ക്രീഡ് യു ക്യാൻ ഗോ. സോ നിങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ സെൻറ്റോസയിൽ വരികയാണെങ്കിൽ, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു കസിനോയിൽ പോകാന്നുള്ളത്. സോ പാസ്പോർട്ടിൻ്റെ കോപ്പി മാത്രം മതി, ലഗേജ് പാടില്ല, ലഗേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സോ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം, അതിനുള്ളിലെ കാര്യങ്ങൾ അടിപൊളിയാണ്, പൈസ ഉണ്ടെങ്കിലും അടിപൊളിയാണ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ പെയ്ഡ് ആണ്, പക്ഷേ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് എപ്പിസോഡ്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു അഡ്വഞ്ചർ പാർക്കിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ്. അതിൻ്റെ എപ്പിസോഡ്സും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സസ്പെൻസ് ആണ്. സ്റ്റേ ട്യൂൺഡ്. രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ല, ഇത്രയും ക്ഷീണമുണ്ട്, കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തല്ലേ. സമയം ഇവിടെ 9:30 ആയി. ഇവിടുത്തെ ആളും അനക്കും ഒക്കെ പോയി, ആളുകളൊക്കെ പോയി, ഇപ്പം ഇവിടെ ആർക്കും വേണ്ട. രാത്രി 9 മണിക്ക് ശേഷം സെൻറ്റോസ് ഐലൻഡിലെ റിസോർട്ട്സ് വേൾഡിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആയാലും എക്വേറിയം ആയാലും ഒന്നും കണ്ടല്ലേ, കംപ്ലീറ്റ് എംപ്റ്റി ആണ്. എനിക്ക് മോണോറൈൽ എടുക്കാൻ ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ബ്രോഡ് വാക്ക് വഴി നടന്ന് തിരിച്ച് നമ്മളെ വിവോ സിറ്റി ഇല്ലേ സ്റ്റാർട്ട് ചെയ്തേ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക.